ഇനി നമ്മൾ ദേശീയ വാർത്തകളിലേക്കാണ് കടക്കുന്നത്. ജാതി സെൻസസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ബീഹാറിൽ ഇന്ന് സർവകക്ഷി യോഗം. 9 പാർട്ടികളെയാണ് യോഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. കേന്ദ്ര ഫണ്ട് അനുവദിക്കാത്തതിനെതിരെ ജന്തർ മന്ത്രിയിൽ ഇന്ന് തൃണമൂൽ പ്രതിഷേധം ഉണ്ടാകും. എംപിമാരും മന്ത്രിമാരും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഛത്തീസ്ഗഡിലും തെലങ്കാനയിലുമാണ്. വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇ ആർ രാഗേഷ് ചേരുന്നു. രാഗേഷ്, വിശദാംശങ്ങൾ. ആര്യ, ബീഹാറിൽ സംസ്ഥാനത്ത് നടത്തിയ ജാതി സെൻസസ് റിപ്പോർട്ട് ഇന്നലെയാണ് ബീഹാർ സർക്കാർ പുറത്തുവിട്ടത്. ബീഹാറിൽ ആകെ ജനസംഖ്യ 13 കോടിയാണ്. ഇതിൽ 63% പിന്നോക്ക വിഭാഗങ്ങളും അതിപിന്നോക്ക വിഭാഗങ്ങളുമാണ് എന്നാണ് ഈ ജാതി സെൻസസ് വ്യക്തമാക്കുന്നത്. അതായത് നേരത്തെ രാജ്യത്ത് ഒരു ജാതി സെൻസസ് നടന്നിട്ടുള്ളത് 1931, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ്. 1931 ഇതിനു മുമ്പ് ജാതി സെൻസസ് രാജ്യത്ത് നടന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു സെൻസസ്, ജാതി അടിസ്ഥാനമാക്കിക്കൊണ്ട് സെൻസസ് നടക്കുന്നത് ബീഹാറിലാണ്. അതിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഇന്നലെ പുറത്തുവിട്ടത്. ഏതായാലും നേരത്തെ തന്നെ നിതീഷ് കുമാറും ഒപ്പം തന്നെ RJDയും അടക്കമുള്ള പാർട്ടികൾ ജാതി സെൻസസ് നടത്തണമെന്ന നിലപാടുള്ള പാർട്ടികളാണ്. ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലടക്കം ഈ ആവശ്യം നിതീഷ് കുമാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇതിനോട് ഒരു യോജിച്ച നിലപാടായിരുന്നില്ല സ്വീകരിച്ചിരുന്നത്. കോൺഗ്രസും ആദ്യഘട്ടത്തിൽ ഇതിനോട് അനുകൂല നിലപാടല്ല സ്വീകരിച്ചിരുന്നത്. പിന്നീട് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഏതായാലും മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം രാജ്യവ്യാപകമായി സെൻസസ് നടത്തണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അതിനകത്ത് OBCകൾക്ക് സംവരണം വേണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ പ്രധാനപ്പെട്ട ആയുധമായി ഈ വിഷയം മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇന്ന് ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി നിതീഷ് കുമാർ യോഗം വിളിച്ചിട്ടുണ്ട്. 9 പാർട്ടികൾ, നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള RJD, ഒപ്പം തന്നെ JDU, കോൺഗ്രസ്, BJP, CPM, CPI, CPML, AMIM തുടങ്ങി 9 പാർട്ടികളെയാണ് ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുള്ളത്. ഏതായാലും ഈ യോഗത്തിൽ റിപ്പോർട്ട് സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. ഒപ്പം തന്നെ ജാതി അടിസ്ഥാനത്തിൽ സംവരണം വേണമെന്നൊരാവശ്യം നിതീഷ് കുമാർ ഈ യോഗത്തിൻ്റെ മുന്നോട്ട് വയ്ക്കാനാണ് സാധ്യത. കാരണം നിലവിൽ 50% സംവരണത്തിൻ്റെ പരമാവധി തോത് 50% സുപ്രീംകോടതി വിധിയുണ്ട്. അപ്പോൾ ആ വിധിയിലടക്കം മാറ്റങ്ങൾ വേണ്ടിവരും, ഒരു ഇടപെടൽ വേണമെന്നൊരു ആവശ്യം, അത്തരമൊരു ആവശ്യങ്ങളൊക്കെ നിതീഷ് കുമാർ ഉന്നയിക്കാനും ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ഉച്ചയ്ക്കാണ് നിതീഷ് കുമാർ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മറ്റൊന്ന്, ആര്യ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം തൃണമൂൽ കോൺഗ്രസിൻ്റെ റാലിയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് തൃണമൂൽ കോൺഗ്രസ് ജന്തർ മന്ദറിലാണ് പ്രതിഷേധിക്കുന്നത്. ഇന്നലെ 2 ദിവസത്തെ പ്രതിഷേധമാണ് തൃണമൂൽ കോൺഗ്രസ് നിശ്ചയിച്ചിരുന്നത്. അതിൽ ഇന്നലെ രാജ്ഘട്ടിൽ ധർണയിരിക്കുകയായിരുന്നു നേതാക്കൾ. ഇന്ന് ഏതായാലും വേദി ജന്തർ മന്ദറിലാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു പോർമുഖം തൃണമൂൽ തുറക്കുന്നു. അതായത് കേന്ദ്ര ഫണ്ട് സംസ്ഥാനത്തിന് അനുവദിക്കുന്നില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഒന്ന്, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കുന്നില്ല. 2, പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് ഫണ്ട് അനുവദിക്കുന്നില്ല. ഇങ്ങനെ 15,000 കോടി രൂപ സംസ്ഥാനത്തെ ലഭിക്കാനുണ്ട് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. പാർട്ടിയുടെ MPമാർ, സംസ്ഥാനത്തെ മന്ത്രിമാർ തുടങ്ങിയവരൊക്കെ തന്നെ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ 50 ബസ്സുകളിലായി പ്രവർത്തകരും ജന്തർ മന്ദറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആര്യ, അതേസമയം തന്നെ രാഗേഷ്, ഈ പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം പല വിധത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രാജസ്ഥാനിലടക്കമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം ഛത്തീസ്ഗഡിലും തെലങ്കാനയിലുമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ആ 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ 5 സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സന്ദർശിച്ച് നമ്മൾ കണ്ടതുമാണ്. ഇന്നലെ രാജസ്ഥാനിലും മധ്യപ്രദേശിലുമായിരുന്നു. ഞായറാഴ്ച തെലങ്കാനയിലുണ്ടായിരുന്നു. ഏതായാലും 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തെലങ്കാനയിലെത്തുകയാണ്. ഇന്ന് തെലങ്കാനയിലും ഒപ്പം തന്നെ ഛത്തീസ്ഗഡിലുമാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി 2 സംസ്ഥാനങ്ങളിലുമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അതായത് ഛത്തീസ്ഗഡിൽ ഏതാണ്ട് 23,800 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സമാനമായി തെലങ്കാനയിൽ 8,000 കോടി രൂപയുടെ വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. കാരണം ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അടുത്ത മാസവും ഡിസംബർ മാസങ്ങളിലുമായാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് 10 ദിവസത്തിനകം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനു മുമ്പായി വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത്. ഏതായാലും സ്റ്റീൽ പ്ലാന്റ്, അതായത്
ഛത്തീസ്ഗഡിലെ നഗർഗഡിൽ സ്റ്റീൽ പ്ലാന്റ് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. സമാനമായ രീതിയിൽ പൂർത്തീകരിച്ചതും ഒപ്പം തന്നെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിട ചടങ്ങുമാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ കർണാടക തെരഞ്ഞെടുപ്പിലൊക്കെ സമാനമായ രീതിയിൽ കണ്ടതാണ്. വിവിധ വികസന പദ്ധതികൾ, ഷിമോഗയിൽ വിമാനത്താവളം അടക്കം വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. രാകേഷ്, ഒരു കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പരിവാദികൾ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഈ OBC സംവരണം അടക്കമുള്ള വിഷയങ്ങൾ ഇന്ത്യ സഖ്യകക്ഷി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സെൻസസിലെ സർവകക്ഷി ചർച്ച ഈ ബീഹാറിൽ, അതിന്റെ ഒരു രാഷ്ട്രീയ മാനം കൂടി എങ്ങനെയാണ്? ഈ സെൻസസ് വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുത്തതാണ്. അതായത് നിതീഷ് കുമാറും ഒപ്പം തന്നെ ലാലു പ്രസാദ് യാദവിന്റെ RJDയും ഒക്കെ ജാതി സെൻസസ് വേണമെന്നൊരു ആവശ്യം കാലങ്ങളായി ഉന്നയിച്ചിരുന്നു. പിന്നെ അതിന്റെ നടപടികളിലേക്ക് കടന്നത് കഴിഞ്ഞ വർഷമാണ്. ഏതായാലും ഇന്ത്യ സഖ്യവും സമാനമായ ഒരു ആവശ്യം ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ടത്തിലൊക്കെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഒരു നിശബ്ദ നിലപാടി വിഷയത്തിലെടുത്തെങ്കിൽ പോലും പിന്നീട് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ, ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ തന്നെ ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി, പ്രതിപക്ഷ സഖ്യത്തിന്റെ അജണ്ടയായി ഇത് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം മറുവശത്ത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഒപ്പം തന്നെ മറ്റ് വികസന പദ്ധതികളൊക്കെ ആയിരിക്കും BJPയുടെ പ്രചാരണ ക്യാമ്പയിൻ. അപ്പോൾ ഇന്ത്യ സഖ്യം ഈ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയായിരിക്കും പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോവുക. ഏതായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇന്നലെ ഈ സെൻസസ് റിപ്പോർട്ട് ബിഹാർ സർക്കാർ പുറത്തുവിട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയത് രാജ്യത്തെ വിഭജിക്കാനുള്ളതാണ് റിപ്പോർട്ട് എന്ന വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായിരുന്നു. BJPയും ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഇന്ന് സ്വാഭാവികമായും രാഷ്ട്രീയ പ്രതികരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഉച്ചയ്ക്കാണ് നിതീഷ് കുമാർ വിളിച്ചേർത്ത് യോഗം ചേരുന്നത്. ശരി, ഈ ആർ രാകേഷാണ് ദേശീയതലത്തിലെ വാർത്തകളുടെ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.